എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസിയുടെ ഏർലി സിംറ്റംസ് ആണ് കേട്ടോ. നമ്മൾ പ്രഗ്നൻസി കാർഡിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ബോഡിയിലുള്ള ലക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു 10-15 ലക്ഷണങ്ങൾ പറയും. അപ്പം എല്ലാം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, ചില ആളുകൾക്കുള്ള ലക്ഷണങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടാവില്ല, അത് നോർമലാണ്. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയിലുള്ള സിംറ്റംസ് ചിലപ്പോൾ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണുള്ളതെന്നൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽത്ത് വീഡിയോസൊക്കെ ഇങ്ങനത്തെ കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ ലക്ഷണങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലക്ഷണങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ പറയാം. ഒന്നാമത്തെ ഛർദിയാണ്, ആർക്കും സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ഛർദി. ചില ആളുകൾക്ക് ഭയങ്കര ഛർദിയായിരിക്കും. എനിക്ക് മോളുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിലൊക്കെ ഭയങ്കര ഛർദിയായിരുന്നു. നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോഴത്തേക്കും രാവിലെ ആയാലും ഉച്ചക്കായാലും രാത്രിയായാലും ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് വെച്ചാൽ എന്തെങ്കിലും വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാം, സബർ ജില്ലി പിന്നെ ഓറഞ്ച്, അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം കിട്ടും. അപ്പോൾ അത് മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഛർദി എന്ന് പറയുന്നത്. ചില ആളുകൾക്കാണെങ്കിൽ ഒരു ലക്ഷണങ്ങളും ഉണ്ടാവില്ല, ഒരു ഛർദി ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ലക്ഷണം. പിന്നെ രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭയങ്കര ടയേർഡായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ ബോഡിയിൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കൂടുന്നത് കൊണ്ട് നമുക്ക് ഭയങ്കര ടയേർഡായിട്ട്, നമ്മൾ ഉള്ളതിലും നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നത് രണ്ടാമത്തെ ലക്ഷണമാണ്. എന്നാൽ ചിലവർക്ക് അത്ര ടയേർഡ്നെസ് ഉണ്ടാവില്ല. അതാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരേ ലക്ഷണം, എല്ലാവർക്കും എല്ലാ ലക്ഷണവും ഉണ്ടായിക്കൊള്ളണം. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷനാണ്. നല്ല മലബന്ധം ഉണ്ടാവും ചില ആളുകൾക്ക്, പിന്നെ മോഷനൊക്കെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ലീഫി ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കും. മുരിങ്ങയിലൊക്കെ കഴിച്ചാൽ നല്ല മോഷൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആൾക്കാർ ലീഫി വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കൂടുതലും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഫൈബർ കണ്ടൻ്റ് ഉള്ള ഫുഡും കഴിക്കാൻ ശ്രമിക്കാം. ഇനി നാലാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ടെൻഡർനെസ് ആണ്. നമ്മുടെ ബ്രസ്റ്റ് വലുപ്പം വെക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് സ്വെല്ല് ചെയ്ത പോലെ ഉണ്ടാവും. നമുക്ക് തൊടുമ്പോഴൊക്കെ ഒരു പെയിൻ ഉണ്ടാവും. ചില ആളുകൾക്കാണെങ്കിൽ ഒരു കല്ലിച്ച പോലെയാണ് ഉണ്ടാവുക. ഇതും ചില ആളുകൾക്കേ ഉണ്ടാവുള്ളൂ കേട്ടോ, എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് കാരണം നമ്മുടെ ബോഡിയിൽ പ്രൊലാക്റ്റിൻ ഹോർമോൺ പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ടാണ്, നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബ്രസ്റ്റിൽ മിൽക്ക് പ്രൊഡക്ഷൻ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീല് വരുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം ബാക്ക് പെയിൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും നമുക്കൊരു നടുവേദന, ചെറിയൊരു നടുവേദനയും അതുപോലെ തന്നെ വയറിൻ്റെ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണോ നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് വയറുവേദന നടുവേദനയൊക്കെ ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ലെവലിൽ ആ ഒരു പെയിന് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ വയറുവേദന നടുവേദന ഉണ്ടാവുമെന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിട്ടുള്ള വേദനയാണ് കേട്ടോ ഉണ്ടാവുക. ചില ആളുകൾക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. അപ്പോൾ അതൊരു മിസ്കാരിയേജിൻ്റെ ലക്ഷണവും ആവാം. കാരണം എനിക്ക് ഫസ്റ്റ് മോളുടെ പ്രഗ്നൻസിയിലൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അങ്ങനെ മിസ്കാരേജ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. മിസ്കാരേജിന് നമുക്ക് ഇതുപോലെ നടുവേദനയും വയറുവേദനയും ഭയങ്കര ശക്തമായിട്ടുള്ള നടുവേദനയും വയറുവേദനയാണ് ഉണ്ടാവുക. അപ്പം അതും നമ്മൾ ഒന്ന് ഗൗരവമായിട്ട് കണക്കാക്കേണ്ട ഒന്നാണ്. പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമായിട്ട് മാത്രം അതിന് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പ്രഗ്നൻസിക്ക് നമുക്ക് ചെറിയ തോതിലുള്ള വേദനയായിരിക്കും, മറ്റേ നമുക്ക് നല്ല ഹെവി പെയിൻ ആയിരിക്കും. അപ്പോൾ അതാണ് അഞ്ചാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ആറാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ചില ആളുകൾക്കാണെങ്കിൽ ഭയങ്കര ഗ്യാസ് ട്രബിൾ ആയിരിക്കും. എന്ത് തന്നെ കഴിച്ചാലും ഇങ്ങനെ ഗ്യാസ് കയറും, പിന്നെ ബ്ലോട്ടിംഗ് ആയിരിക്കും, നമ്മുടെ വയറിങ്ങനെ വീർത്തിരിക്കുന്നത് പോലെ തോന്നും. അതും ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമാണ്. പിന്നെ ഏഴാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ സലൈവേഷം കൂടും, വായലിങ്ങനെ വെള്ളം വരും. അത് മിക്കവാറും ഛർദിയുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഉണ്ടാവുക. ഇങ്ങനെ ഛർദിച്ച് കഴിഞ്ഞാൽ ഛർദിക്കുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ വെള്ളം നല്ലോണം ഇങ്ങനെ വായലൂറും. ആ ഒരു സമയത്ത് നമുക്കിങ്ങനെ വാട്ടറി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. എനിക്ക് മോളുടെ പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ സബർ ജില്ലി ഈ ഓറഞ്ചസ് ഒക്കെ പോലെയുള്ള വാട്ടർ കണ്ടൻ്റ് ഉള്ള സംഭവങ്ങളുണ്ടല്ലോ, ചാമ്പക്ക പിന്നെ കക്കിരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് ക്രേവിങ് ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടും ആ ഒരു ടൈമിൽ കഴിക്കുമ്പോൾ. അപ്പോൾ അതാണ് ഏഴാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ചില ആളുകൾക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നും, പിന്നെ ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ടയേർഡായിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ഒരു മൂഡ് സ്വിങ്സ് ആണ്, എപ്പോഴും ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ ചടഞ്ഞു കൂടി കിടക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ അതും ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമാണ്. അതുപോലെ തന്നെ അടുത്തൊരു ലക്ഷണം എന്ന് പറയുന്നത് ചില ആളുകൾക്കേ ഉണ്ടാവുള്ളൂ, സ്പോട്ടിംഗ് എന്ന് പറയും, നമ്മൾ ബ്ലഡ് സ്പോട്ടിംഗ് എന്ന് പറയും. നമുക്ക് ഈ പീരിയഡ്സ് ആവുന്നതിന് മുന്നേ പീരിയഡ്സിൻ്റെ ബ്ലഡ് തന്നെ നമുക്ക് ചെറുങ്ങനെ ഇങ്ങനെ പോവും. അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞ് നമ്മുടെ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിംഗ് ആണ് അത്, ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ്. അപ്പോൾ ഇതൊരു സ്പോട്ടിംഗ് ആയിട്ട്, ബ്ലഡ് സ്പോട്ടിംഗ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
അപ്പം ഇത് പക്ഷെ ശരിക്കും വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ബ്ലഡ് സ്പോട്ടിങ് ഇതിൻ്റെ മാത്രം ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ചില ആളുകൾക്ക് ഇങ്ങനെ ഒരു സ്പോട്ടിങ് കണ്ടിട്ട് മൊത്തം ബ്ലീഡ് ചെയ്തിട്ട് അബോർഷൻ ആയിട്ട് പോകുന്നതും കാണാറുണ്ട്. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഇതുപോലെ ഇങ്ങനെ ഉണ്ടായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്, ഇങ്ങനെ ഫസ്റ്റ് സ്പോട്ടിങ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്, അതുമാത്രമല്ല നമുക്കിത് മിസ്കാരിയേജിൻ്റെ ഒരു ലക്ഷണമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്പോട്ടിങ് മാത്രം കണ്ടിട്ട് മൊത്തം ബ്ലീഡ് ചെയ്ത് പോകുന്നതും കാണാം. അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് ഇഞ്ചക്ഷൻ എടുത്തിരുന്നു കേട്ടോ, ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട്. അപ്പോൾ അന്ന് നമുക്ക് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല. അപ്പോൾ ഡോക്ടർ എന്തായാലും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഇഞ്ചക്ഷൻ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ഒരു ഇഞ്ചക്ഷനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ഒമ്പതാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റയറാണ്, ചില ആളുകൾക്ക് ഉണ്ടാവുള്ളൂ, ചില ആളുകൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതൊരു ലക്ഷണം എന്ന് പറയുന്നത് ഫുഡ് ക്രേവിംഗ് ആണ്. ചില ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ആ ഒരു സമയത്ത് ഇഷ്ടമല്ലാണ്ടായി പോവും. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് കഴിച്ചും പോവും. പിന്നെ ചില ആളുകൾക്ക് ചില സ്മെല്ല് പറ്റില്ല. എനിക്കൊക്കെ ആണെങ്കിൽ ഈ റോസ്റ്റ് ചെയ്യുന്ന സ്മെല്ല്, അതുപോലെ തന്നെ ഈ നമ്മളെ അരി തിളക്കുന്ന സ്മെല്ലില്ലേ, അതൊന്നും എനിക്ക് പിടിക്കില്ല. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചില ആളുകൾക്ക്. ചില ആളുകൾക്ക് അതൊന്നും കുഴപ്പമുണ്ടാവില്ല, സ്മെല്ല് ഒന്നും പ്രശ്നം ഉണ്ടാവില്ല. ചില ആളുകൾക്കുള്ള ഒരു റയറായിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ സ്മെല്ല് പിടിക്കില്ല. അവരുടെ ഒരു സമീപനം ഇഷ്ടമാവാത്ത ആൾക്കാരുണ്ട് ഈ ഒരു സമയത്ത്. അതും ഒരു പ്രധാന ലക്ഷണം തന്നെയാണ്. ഇനി വേറൊരു ലക്ഷണം എന്ന് പറയുന്നത് നാസൽ കൺജഷൻ ആണ് കേട്ടോ. നമ്മുടെ ബോഡിയിൽ ഹോർമോൺ ലെവൽ കൂടുന്നതുകൊണ്ടും ബ്ലഡ് പ്രൊഡക്ഷനൊക്കെ കൂടുന്നതുകൊണ്ടും നമ്മുടെ മൂക്കിലെ ബ്ലഡ് വെസൽസൊക്കെ ഒന്ന് സ്വെല്ല് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നാസൽ കൺജഷൻ ഉണ്ടാവും. എപ്പോഴും നമുക്കൊരു ജലദോഷം പിടിച്ച പോലെ, മൂക്കടപ്പൊക്കെ പിടിച്ച പോലെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതും ഒരു ലക്ഷണമാണ്. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത് നാസൽ ബ്ലീഡിംഗ് ഉണ്ടാവും ചില ആളുകൾക്ക്. എനിക്ക് മോളുടെ പ്രഗ്നൻസിയിൽ നല്ല നാസൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ട്. കാരണം നാസൽ ബ്ലീഡിംഗ് നമ്മൾ റയറാണ്, അധികം ആൾക്കാർക്ക് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ആരുടെ അങ്ങനെ കേട്ടിട്ടില്ല. അപ്പം ഞാനിങ്ങനെ പേടിച്ച്, ഞാൻ വിചാരിച്ചു എന്താ ക്യാൻസർ അറ്റായോ എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇറ്റി വീഴുമൊന്നുമില്ല, പക്ഷെ നമ്മളിങ്ങനെ എന്തെങ്കിലും മൂക്കൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ആ ഒരു സമയത്തൊക്കെ ഭയങ്കര കഫക്കെട്ട് പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മൂക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നല്ലോണം ബ്ലഡ് വരും. അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, നമ്മളൊരു ENT ഡോക്ടറെയാണ് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതൊരു ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പ്രഗ്നൻസി ഡെലിവറിക്കൊക്കെ ശേഷം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് കാണണം, അല്ലെങ്കിൽ അത് യാതൊരു കുഴപ്പമില്ല. അതിന് ശേഷം എനിക്ക് പിന്നെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കൊരു ആശ്വാസമായി. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം നാസൽ ബ്ലീഡിംഗ് ഉള്ളവർ പേടിക്കേണ്ട കേട്ടോ, അതൊക്കെ ഇതിൻ്റെ ഒരു നോർമലായിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൻ്റെ ഒരു പാർട്ടാണ്, നമുക്കിതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് അതിനെ കണക്കാക്കാൻ പറ്റും. ഇനി ലാസ്റ്റ് ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്രീസ്ഡ് യൂറിനേഷൻ. നമുക്ക് യൂറിൻ ഇങ്ങനെ പാസ് ചെയ്യാൻ തോന്നും. ചിലപ്പോൾ നമുക്ക് അത്ര യൂറിനൊന്നും പാസ് ചെയ്യാനുണ്ടാവില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ടോയ്ലറ്റിൽ പോകാനുള്ളത് പോലെ തോന്നും. ചില ആളുകൾക്ക് നല്ല മൂത്രം ഉണ്ടാവുകയും ചെയ്യും കേട്ടോ, കുടിക്കുന്നതിനനുസരിച്ച്, വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് അതിലും കൂടുതൽ മൂത്രം വരും. അപ്പോൾ അതാണ് ലാസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ലക്ഷണങ്ങൾ പറയുമ്പോൾ ആദ്യം പറയേണ്ട ലക്ഷണമാണ് ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്നത്, പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ശരിക്കും പീരിയഡ്സ് മിസ്സായാലാണ് നമുക്ക് പിന്നെ ആദ്യം നമ്മൾ പ്രഗ്നൻസി ഡൗട്ട് ചെയ്യുന്നത്. നമ്മുടെ പീരിയഡ്സ് മിസ്സായി ഒരു വീക്ക് കഴിഞ്ഞിട്ട് നമുക്ക് പീരിയഡ്സ് വരുന്നില്ലെങ്കിൽ നമ്മൾ എന്തായാലും പ്രഗ്നൻസി കാർഡൊക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും പ്രഗ്നൻസി കൺഫേം ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഇപ്പം നല്ല ധൃതിയില്ല, നമുക്ക് ആ ഒരു ടൈമിനൊക്കെ ഭയങ്കര ധൃതിയായിരിക്കും, ഇതെന്താണ് എന്താണെന്ന് അറിയാൻ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, പീരിയഡ്സ് മിസ്സായി രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഹോർമോൺസൊക്കെ നമ്മുടെ യൂറിനിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് ടെസ്റ്റ് ചെയ്താലും ചില ആളുകൾക്ക് കിട്ടും, പക്ഷേ ഏറ്റവും നല്ല കൺഫേം ചെയ്യാൻ പറ്റും നമ്മൊരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം അതൊക്കെയാണ് നമ്മൾ പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം. ഓക്കെ, താങ്ക് യു.